Hi, welcome back to my channel Learn with Adi. In this video, I will discuss the speech on climate change is not a hysteria, it is a fact. This is Leonardo DiCaprio. He is an American actor, producer, and environmentalist. Okay. UN ile oru uchagodiyil climate change ne kurichu iddeham nadathiya oru speech aanu ee chapterilu parayunnathu. Okay, namukku idinte malayalam summary nokkam. Okay, let us start. Vannirikkunna ellavarude aduthum nanni paranjukondaanu iddeham speech thudangunnathu. Njan ningalude munnil vannu nilkkunnathu oru expert aayittalla. Ee nyayaraazhcha New Yorkil march cheytha 4 laksham aalukalude prathinidhi aayittaanu. അതുപോലെ തന്നെ ക്ലൈമറ്റ് ക്രൈസിസിന് പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇന്ന് സംസാരിക്കുന്നത് ഓക്കേ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം തുടങ്ങുന്നത് മുന്നിൽ വന്ന് നിൽക്കുന്ന എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ടാണ് എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് ഞാൻ ഒരു എക്സ്പേർട്ട് അല്ല ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് ഒരു എക്സ്പേർട്ട് ആയിട്ടല്ല കഴിഞ്ഞ ഞായറാഴ്ച ന്യൂയോർക്കിൽ മാർച്ച് ചെയ്ത 4 ലക്ഷം ആളുകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് അതുപോലെ തന്നെ ലോകത്ത് ക്ലൈമറ്റ് ക്രൈസിസ് അനുഭവിക്കുന്ന ക്ലൈമറ്റ് ക്രൈസിസിന് പരിഹാരം വേണമെന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നത് ഒരു നടൻ എന്ന നിലയിൽ ആസ് ആൻ ആക്ടർ ഒരു നടൻ എന്ന നിലയിൽ ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് സാങ്കൽപ്പിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഒരു നടൻ എന്ന നിലയിൽ ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് സാങ്കൽപ്പിക കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഞാൻ അഭിനയിക്കുന്ന ആ ഒരു കഥാപാത്രം ആ കഥയിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ക്ലൈമറ്റ് ചേഞ്ചിനെയും ആളുകൾ ആ ഒരു കെട്ടുകഥ പോലെയാണ് കാണുന്നത് ക്ലൈമറ്റ് ചേഞ്ചിനെയും ആളുകൾ ഒരു ഫിക്ഷൻ ആയിട്ടാണ് കാണുന്നത് അത് മറ്റെവിടെയോ ആണ് നടക്കുന്നത് അത് റിയൽ അല്ല എന്നാണ് ആളുകൾ വിചാരിക്കുന്നത് അത് റിയൽ അല്ല എന്ന രീതിയിലാണ് ആളുകൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കാണുന്നത് ബട്ട് അത് അങ്ങനെയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാ ആഴ്ചകളിലും നമ്മൾ പുതിയ പുതിയ ചേഞ്ചസ് നമ്മുടെ ക്ലൈമറ്റിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്ലൈമറ്റ് ചേഞ്ച് ഇവിടെ ഉണ്ട് എന്നതിന് ധാരാളം ഉദാഹരണങ്ങളുമുണ്ട് കൂടിക്കൊണ്ടിരിക്കുന്ന വരൾച്ച ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രങ്ങൾ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും മീഥെയ്ൻ പൊന്തി വന്ന് അസിഡിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് സമുദ്രങ്ങളൊക്കെ അങ്ങനെ ധാരാളം ക്ലൈമറ്റ് ചേഞ്ചിന് എക്സാമ്പിൾസ് ഉണ്ട് കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൂടി വരുന്ന ചൂടും ചൂട് കൂടുന്നതിനനുസരിച്ച് ധ്രുവപ്രദേശങ്ങളിലെ ഐസ് കട്ടകളൊക്കെ ഉരുകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും ഒരു തോന്നലല്ല സത്യമാണ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് ഇത് വ്യക്തമായിട്ട് അറിയാം അതുപോലെ തന്നെ ഇൻഡസ്ട്രിക്കും അറിയാം ദെൻ ഗവൺമെൻറ്റിനും അറിയാം എല്ലാ കാര്യങ്ങളും സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിക്ക് അറിയാം ഇൻഡസ്ട്രിക്ക് അറിയാം ദെൻ ഗവൺമെൻറ്റിനും അറിയാം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് വലിയൊരു സുരക്ഷാ ഭീഷണിയായിട്ട് മാറിയിട്ടുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് വലിയൊരു സുരക്ഷാ ഭീഷണിയാണ് പിന്നീട് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിലൂടെ പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളെ ഈ ഒരു കമ്മിറ്റി അഭിമുഖീകരിക്കുന്നത് വലിയ ഒരു പ്രശ്നമാണ് പക്ഷേ അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന പ്രശ്നം അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ ഒന്നുകിൽ നിങ്ങൾക്ക് ചരിത്രം സൃഷ്ടിക്കാം അതല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയാം നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ബൾബുകൾ മാറ്റണമെന്നോ അല്ലെങ്കിൽ ഹൈബ്രിഡ് കാറുകൾ വാങ്ങണമെന്നോ അല്ല ഈ പ്രശ്നം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഗവൺമെൻറ്റും ഇൻഡസ്ട്രീസും വളരെ നല്ല രീതിയിൽ ഗൗരവത്തോടുകൂടി തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായിരിക്കുന്നു ഞാനൊരു സയൻറ്റിസ്റ്റ് അല്ല എനിക്ക് അങ്ങനെ ആകണമെന്നുമില്ല എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓൾറെഡി ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് നിങ്ങൾ ഒന്നിച്ചു പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ നാശം നേരിടേണ്ടി വരും എന്ന് നമ്മുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നമുക്ക് നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണ് നൗ ഈസ് അവർ മൊമെൻറ്റ് ഫോർ ആക്ഷൻ ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കേണ്ട സമയമാണ് കാർബൺ പുറന്തള്ളുന്നതിനെ നമ്മൾ തടയണം ചില ഗവൺമെൻറ് സബ്സിഡികൾ നമ്മൾ ഒഴിവാക്കണം സ്വതന്ത്ര കമ്പോള വ്യവസ്ഥയിലെ വ്യവസായ മലിനീകരണം തടയണം നമ്മുടെ നികുതിക്ക് അവർ അർഹരല്ല സൂക്ഷ്മ പരിശോധനയാണ് വേണ്ടത് അവിടെ ഒരു സൂക്ഷ്മ പരിശോധനയാണ് നടത്തേണ്ടത് എക്കോസിസ്റ്റം തകർന്നാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ തന്നെ തകരും നമ്മുടെ എക്കോസിസ്റ്റം തകർന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ തന്നെ തകരും അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നു റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുക എന്നത് നല്ല ഒരു കാര്യമാണ് ഇത് ഒരു ഏകപക്ഷീയ ചർച്ചയല്ല ഒരു മാനുഷിക ചർച്ചയാണ് ഇത് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ചർച്ചയല്ല ഇതൊരു മാനുഷിക ചർച്ചയാണ്
ശുദ്ധമായ വായു, വെള്ളം, നല്ല അന്തരീക്ഷം, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല അന്തരീക്ഷം, ഇവയെല്ലാം മനുഷ്യർക്ക് ഒഴിച്ചുകൂടാനാവാത്ത അവകാശങ്ങളാണ്. ക്ലൈമറ്റ് ചേഞ്ചിൽ വരുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക എന്നത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നമല്ല, അത് നമ്മുടെ നിലനിൽപ്പിൻ്റെ തന്നെ പ്രശ്നമാണ്. നമുക്ക് ഒരേ ഒരു പ്ലാനറ്റേ ഉള്ളൂ, അത് നമ്മുടെ ഭൂമിയാണ്. നമ്മുടെ വീടായിട്ടുള്ള ഈ ഭൂമിയെ ഇത്രയും നശിപ്പിച്ചതിന് എല്ലാവരും കൂടി, നമ്മളെല്ലാവരും കൂട്ടമായി തന്നെ മറുപടി പറയേണ്ടി വരും. ഈ പ്ലാനറ്റ് ഭാവി തലമുറക്കും കൂടി വേണ്ടി നമ്മൾ സംരക്ഷിക്കണം. ഇത് ഈ കാലഘട്ടത്തിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ്. ദെൻ അദ്ദേഹം പറയാണ്, ബഹുമാനപ്പെട്ട വ്യക്തികളെ, അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്, ഞാൻ ജീവിക്കാൻ വേണ്ടിയാണ് അഭിനയിക്കുന്നത്, പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല. ഈ ഞായറാഴ്ച ജനങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ശബ്ദം, അത് ലോകം മുഴുവൻ കേട്ടതാണ്. അതിൻ്റെ ആരവം ഒരിക്കലും അവസാനിക്കില്ല. ഈ ഞായറാഴ്ച ജനങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ശബ്ദം, അത് ലോകം മുഴുവൻ കേട്ടതാണ്. അതിൻ്റെ ആരവം ഒരിക്കലും അവസാനിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ ടൈമാണ്. ഈ പ്ലാനറ്റിലെ നമ്മുടെ നിലനിൽപ്പിനുള്ള വെല്ലുവിളികൾക്ക് ഉത്തരം പറയേണ്ട സമയമാണ്. ഈ പ്ലാനറ്റിൽ നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വെല്ലുവിളിക്ക് ഉത്തരം പറയേണ്ട സമയമാണ്. ദെൻ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുന്നത് ഒരു റിക്വസ്റ്റോടു കൂടിയാണ്. ധീരതയോടും സത്യസന്ധതയോടും കൂടി നിങ്ങൾ ഇതിനെ ഫേസ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരു താങ്ക്സ് പറഞ്ഞ് അദ്ദേഹം സ്പീച്ച് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഈ ഒരു സ്പീച്ചിൽ ലിയനാർഡോ ഡി കാപ്രിയോ കാലാവസ്ഥാ പ്രശ്നങ്ങളെപ്പറ്റിയും അതിനെ എങ്ങനെ, ആ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം, അതിനെ എങ്ങനെ തരണം ചെയ്യാമെന്നുമാണ് ഈ ഒരു സ്പീച്ചിലൂടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.